ഇന്നലെ സൂര്യ ഓരോന്നും കാണിച്ചത് അത് ഒട്ടും ശരിയല്ല ഒരു പാവയും പിടിച്ച് മണിക്കുട്ടൻ എന്ന് വിളിക്കുന്നതൊന്നും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല കാരണം മണിക്കുട്ടൻ അവിടെ നിന്ന് ഇപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല മണിക്കുട്ടൻ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ക്വിറ്റ് ചെയ്ത ആളാണ് തിരിച്ച് വരുമോ എന്നൊന്നും നമുക്കറിയില്ല വരുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അങ്ങനെ ഒരു ഓരോ വ്യക്തിയുടെ പേരും വെച്ചിട്ട് പാവയെ ഇട്ടിട്ട് കളിക്കുന്നു പിന്നെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മണിക്കുട്ടൻ പോയ ദിവസം മണിക്കുട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടൊക്കെ അറിയുന്നത് ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു കളിപ്പാവേ മണിക്കുട്ട എന്നും വിളിച്ചോണ്ട് സംസാരിക്കുന്നതൊക്കെ അത് തികച്ചും ഡിസ്റസ്പെക്ട്ഫുൾ തന്നെയാണ് അമ്മ അത് തന്നെ പറയുകയും ചെയ്യും ഇന്നലെ രാവിലത്തെ എപ്പിസോഡിന്റെ രാവിലത്തെ ആ ഒരു പോർഷൻ നിങ്ങൾ കണ്ടു കാണും സൂര്യൻ അവിടെ ചിരിച്ചും കളിച്ചും പാവയും പിടിച്ചും മണിക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിറകെ അടോന്നി വന്നിട്ട് മണിക്കുട്ട അല്ലെങ്കിൽ ഞാൻ തെരില്ല എന്ന് പിടിച്ചു വാങ്ങുന്നതും എനിക്ക് തന്നില്ലെങ്കിൽ എൻ്റെ കൈ വെട്ടിക്കളി എന്നൊക്കെ പറയുന്നതും എല്ലാം ചിരിച്ചുകൊണ്ടാണ് എല്ലാം ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു തമാശ രീതിയിൽ എങ്ങനെ കഴിയുന്നു ഇവർക്കൊക്കെ ഒരാളിങ്ങനെ പോയപ്പോൾ അയാളെ പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നിട്ട് അതോന്നിയാണെങ്കിൽ ആ പാവയെ എടുത്തുകൊണ്ട് പോയിട്ട് മണിക്കുട്ടനാണെന്ന് പറഞ്ഞിട്ട് ട്രെഡ്മില്ല കറക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഇതൊക്കെ എന്ത് പ്രാവശ്യമാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല കിഡ്ലാം ഫിരോസിന് അത് തീരെ ഇഷ്ടമായിട്ടില്ല അപ്പം തന്നെ മുഖത്തിൽ കണ്ടാതറിയാം മുഖം കണ്ടാതറിയാം പിന്നെ ഒരു ഡയലോഗ് പറയുകയും ചെയ്തു എടാ നീയൊക്കെ ഞാൻ പോയാലും ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ റംസാനൊക്കെ ഇരുന്ന് ചിരിക്കായിരുന്നു അവിടെ ഒന്നും പറഞ്ഞില്ല എന്താണെങ്കിലും ഈ പ്രവൃത്തികളൊന്നും സമ്മതിച്ചു തരാൻ പറ്റുന്നല്ല അത് തികച്ചും ഒരു ഇൻസൾട്ടിംഗ് ആണ് എന്നിട്ട് രാത്രി മീറ്റിംഗ് വിളിച്ച സമയത്ത് രമ്യ പറയുകയും ചെയ്തു നീ കാണിച്ചത് ശരിയല്ല എന്ന് ഒരാളിവിടുന്ന് പോയില്ലേ അയാൾ ഈ ഷോ ഇനി കാണില്ലേ അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ പേരും പറഞ്ഞിവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് കണ്ട എത്ര വേഷമാവും മണിക്കുട്ടൻ എത്ര വേഷമാവും അത് ഇതൊരു ഡിസ്രെസ്പെക്ട്ഫുൾ ആക്ട് ആണ് അതൊരു കളിപ്പാവം അതൊരു ജീവനില്ലാത്ത പാവയും അന്നൊക്കെ ആ പാവയെ വേറെ എന്തോ പേരും വെച്ചിട്ട് വിളിച്ചുകൊണ്ടിരുന്നേ ഇപ്പം മണിക്കൂട്ടൻ പോയപ്പോൾ മണിക്കുട്ടൻ്റെ പേരിട്ടു അതൊന്നും ശരിയല്ല എന്ന് രമ്യ പറയുക തന്നെ ചെയ്തു നല്ല കാര്യം രമ്യ ആ ചെയ്ത കാര്യം നല്ല കാര്യം എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ആ സൂര്യയെ എല്ലാവരും എതിർത്ത് എതിർത്തെന്ന് വെച്ചാൽ ആരും വഴക്കൊന്നും പറയാൻ പോയില്ല ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ പക്ഷേ സൂര്യ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അവിടെ മാപ്പൊന്നും പറഞ്ഞില്ല ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് പക്ഷേ അതൊന്നും ചെയ്ത് തന്നെ അതല്ല അതൊന്നും താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഞാൻ മണിക്കുട്ട എന്ന് വിളിച്ചുകൊണ്ട് ആ പാവയെ ട്രെഡ്മില്ലക്കെ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ സോറി ചോദിച്ചു അത് ആക്സെപ്റ്റബിൾ ആക്സെപ്റ്റബിൾ തന്നെയാണ് എന്നിട്ട് സൂര്യമാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചും ഇങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ സ്മോക്കിംഗ് റൂമിൽ എന്നിട്ട് വെച്ചാൽ കറച്ചിലൂടെ കരച്ചിലായി എന്നിട്ട് രമ്യോപ്പതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നോക്കുന്നുണ്ട് നി നിന്നെ കുറ്റപ്പെടുത്തുകയല്ല നിനക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നി നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇത് പുറത്തുള്ള ആൾക്കാരും കാണുന്നില്ലേ അപ്പോൾ നിന്നെ തന്നെ ബാധിക്കത്തുള്ളൂ ഇനിയിപ്പോൾ മണിക്കുട്ടം കണ്ടാലും മണിക്കുട്ടത്തിന് എത്ര വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പറയുന്ന പറഞ്ഞു കൊടുക്കും എന്തായാലും സൂര്യൻ്റെ ഈ ആക്ട് അത് അത് ശരിയല്ല അത് സംബന്ധിച്ച് തരാൻ പറ്റില്ല സൂര്യക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഓക്കെ പ്രണയം സീൻസിയർ ആണെങ്കിൽ ആയിക്കോട്ടെ നമുക്കതിലൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഒരാളെ ഒരാളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല സത്യം പറയട്ടെ എനിക്ക് എന്താണെന്നോ ഓർമ്മ വന്നത് മറ്റേ ദയാശ്വതി ഇല്ല അന്ന് രജിത് സറിൻ്റെ പാവയും പിടിച്ചോട്ടൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിട്ടില്ല ആ ഒരു സീനാണ് ഓർമ്മ വന്നത് അത്രത്തോളം ബോറായിപ്പോയി ഈ കാണിസം രമ്യയും സായിയും പിന്നെ സംസാരിക്കുന്നത് കണ്ടോ എന്നറിയില്ല അവിടെ രമ്യ സായി ഒക്കെ പറയുന്നു ഒരു പാവയും പിടിച്ച് മണിക്കുട്ടാന്ന് എനിക്ക് എനിക്കിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ പാവയൊന്നും സംസാരിക്കാൻ പോകുന്നില്ലല്ലോ അപ്പം എന്തും പറയാല്ലോ എന്നൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ രമ്യയും സായി അതുമാത്രമല്ല ആ മീറ്റിങ്ങിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇങ്ങനെ ചെയ്യില്ല ഞാൻ ചെയ്ത് തെറ്റാണോ എന്ന് പറയുന്ന പകരും അവിടെ സ്മോക്കിംഗ് റൂമിൽ വെച്ചിട്ട് സോറി ഒക്കെ പറഞ്ഞു അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആക്സെപ്റ്റ് ചെയ്താൽ എന്ത് എന്നൊരു രീതിയിലുള്ള ടോക്സ് അവിടെ ഉണ്ടായി പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ സൂര്യക്ക് എഗെൻസ്റ്റ് ആയിട്ട് സൂര്യക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാവരും അവിടെ പറഞ്ഞെങ്കിലും അതിലും ഒരു ഗെയിം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് സൂര്യ ഇങ്ങനെ പാവയും പിടിച്ച് കളിച്ച് നടന്നാൽ ഇനിയിപ്പോൾ ഓട്ടൊക്കെ സൂര്യക്ക് പോവുക എന്നൊരു ചിന്തയും ആവാം പക്ഷേ എന്തായാലും അവർ പറഞ്ഞ കാര്യത്തിൽ അത് അത് സത്യമായിരുന്നു അവർ പറഞ്ഞ കാര്യം ശരിയായത് തന്നെയാണ് സൂര്യ ഈ കാണിച്ചത് ശരിയാണോ ഫോളോവേഴ്സ് ആയിക്കോട്ടെ ഫാൻസ് ആയിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും ആരെയും ബ്ലൈൻഡായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റെന്ന് തന്നെ പറയണം ഒരാൾ ശരി ചെയ്താണെങ്കിൽ ഓക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്താണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യണം അല്ലാതെ ഒരാൾ ചെയ്ത് തെറ്റിന് ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സത്യത്തിൽ നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്